സുരേഷ് ഇറങ്ങിയാണ്. അപ്പൊ അവിടെ ഇതിപ്പോ നമ്മള് വീഡിയോ ഇന്ന് ഇവിടെ തുടങ്ങേണ്ട. അപ്പോൾ ഞങ്ങള് ഒരു ട്രിപ്പ് പോവുകയാണ്, വേറെ എങ്ങും അല്ല, മൈസൂർക്ക് കണ്ട പോണത്. അപ്പോൾ ഓണത്തിന് പോകണമെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, നേരത്തെ തുടങ്ങി ഓർത്ത്, പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല ഓണത്തിന്. അപ്പോൾ നമ്മൾ ഇന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണത് മൈസൂരാണ് പോണത്. മൈസൂർ ദസറ ആഘോഷമൊക്കെ നടക്കുകയുള്ളത്, അപ്പോൾ അതിന് വേണ്ടി പോണതാണ്. അപ്പോൾ ട്രെയിനിനാണ് പോണത്. അപ്പോൾ 9 മണിക്കുള്ള ട്രെയിനിനാണ് നമ്മൾ പോണത്. നേരിട്ട് മൈസൂർ ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ എന്താ, ഇനി പോണ വഴിക്ക് ഇനി പെട്ടെന്ന് അധികമൊന്നും പിടിക്കാൻ കഴിയില്ല. ട്രെയിനിൽ ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ട്രെയിനിൽ വെച്ച് കഴിക്കാനായിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ ട്രെയിനിന് പോകുമ്പോൾ നേരത്തെ തന്നെ റിസർവേഷൻ ചെയ്തൊക്കെ പോകണം കേട്ടോ. ടിക്കറ്റൊക്കെ റിസർവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സീറ്റും ഇതൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ നമ്മളിപ്പോൾ 2-3 ആഴ്ച മുൻപ് തന്നെ നമുക്ക് തീരുമാനിച്ച് പോകാൻ പറ്റില്ല. ചിലപ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരും, എന്തെങ്കിലും പണിയുടെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. ഞങ്ങളെപ്പോഴും അങ്ങനെ 2 ദിവസം ഉള്ളപ്പോഴൊക്കെയാണ് പെട്ടെന്നൊരു ഇന്ന ദിവസം പോകാൻ തീരുമാനിക്കണം. പോകണം പോകണമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടാവുമെങ്കിലും അപ്പൊ ഞങ്ങളതേ ഫുഡൊക്കെ കഴിഞ്ഞ് ഇരിക്കണ്ട. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കിടന്നുറങ്ങണം. അങ്ങനെ ഉണ്ണി ഉണ്ണി ക്യാമറയിൽ വരൂലട്ടാ, അവൻ ഭയങ്കര മടിയാണ്. ഇപ്പം മൈസൂർ ദസറ ആഘോഷമൊക്കെ നടക്കേണ്ട, അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് സഞ്ചാരികളൊക്കെ ഇങ്ങോട്ട് ഒഴുകി എത്തണ കാരണം റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം, ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ട്രെയിനിന്. പിന്നെ ഞങ്ങൾക്ക് MP കോട്ടയിലാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾക്ക് ടിക്കറ്റൊക്കെ പെട്ടെന്ന് കിട്ടിയത്. അപ്പോൾ തലേ ദിവസം നമ്മൾ പോകുന്ന അന്ന് ഒരു 2-3 മണിക്കൂർ മുൻപായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത് ടിക്കറ്റൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കയറിയണ്ട നമ്മുടെ ട്രെയിൻ പോണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കുപ്പം സ്റ്റേഷനൊക്കെ കടന്നേക്കാണ്, അതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ ഒരു കെട്ടിടങ്ങളെല്ലാം ഏകദേശം ഒരേ രീതി തന്നെയാണ്ട നമ്മുടെ കേരളത്തിലുള്ളതിലും. ഇങ്ങനെ സൺഷൈഡും ഇതൊന്നും കാര്യങ്ങളും ഉണ്ടാവില്ല. നല്ല ഫ്ലാറ്റുകൾ ഇതൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ അരികത്ത് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പുറത്തേക്ക് നോക്കിയിരിക്കേ, രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഈ ടവല് വെച്ച് ഇങ്ങനെ കെട്ടിയാണ് കിടന്നത്. എനിക്കാണെങ്കിൽ കോൾഡൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കാറ്റടിക്കേണ്ടെന്ന് കരുതി അങ്ങനെ കിടന്നത് കേട്ടോ. പക്ഷെ എന്നാലും നല്ല തണുപ്പായിരുന്നു ട്രെയിനിലൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം ഇങ്ങനെ ഞാൻ എന്നിട്ട് ട്രെയിനിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കി കിടന്നിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാത്രിയൊക്കെ പോകണേ നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കിടക്കണ ഒരു റൂം പോലെ തോന്നും. പുറത്തേക്ക് നോക്കി ഇങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ കണ്ട്, കാടും കുറേ കാടുകളായിരിക്കും, കാടും മലകളും അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ കിടന്ന് ഇങ്ങനെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ ഒരേ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നു കേട്ടോ. അപ്പോൾ ആദ്യം കാറിന് പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ എനിക്ക് ഈ ട്രെയിനിൽ ഇങ്ങനെ കിടന്നു പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടില്ലേ. കാറിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഇത്ര നമുക്ക് കിടന്നു പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അതേ ഇവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മലകളും ഇതെല്ലാം കണ്ട്, കണ്ടില്ലേ, വലിയൊരു പാറയൊക്കെയാണ് കാണുന്നത്. നോക്കത്താ ദൂരത്ത് അത്രയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ കിടന്നു പോകാൻ ഭയങ്കര രസമല്ലേ. അപ്പം നമ്മൾ റിസർവേഷൻ എടുത്ത് പോയാൽ മതി. അപ്പോൾ നമ്മൾ വന്നത് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിനാണ്ടാ നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റോപ്പാണ് മൈസൂർ. ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് പിന്നെ 3 മണിക്കൂർ നമ്മൾ ട്രെയിനിലിരിക്കണം കേട്ടോ മൈസൂർ എത്താനായിട്ട്.
ഇപ്പൊ നമ്മളെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആ സമയമൊക്കെ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെവി വേദന ഇതൊക്കെ ആയിരുന്നു കേട്ടോ, കോൾഡും ഇതൊക്കെ പിടിച്ചിരുന്നു. അപ്പൊ രാത്രി ഇങ്ങോട്ട് വന്നപ്പോ ട്രെയിനിലാണെങ്കിൽ നല്ല തണുപ്പും, എനിക്ക് ചെവി വേദന എടുത്തിട്ട് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ട്രെയിനിൽ വെച്ചൊരു രസം ഉണ്ടായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ചെവി വേദന എടുത്തിട്ട് എഴുന്നേറ്റ് അവിടെ നിന്നു കേട്ടോ. അപ്പൊ തൊട്ടടുത്ത ബെർത്തിലുള്ളവർ വിചാരിച്ചിരുന്നത് അവരൊന്നും ട്രെയിനിൽ എപ്പോഴും കേൾക്കാലോ ഇങ്ങനെ കളവും ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ അവരിങ്ങനെ നോക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, മേളിൽ പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. അപ്പൊ അവർ കരുതി ഇനി വല്ല കക്കാൻ വേണ്ടി നിൽക്കുന്നതാണോ, അവരുടെ ബാഗിൽ നിന്ന് വല്ലതും എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണോ എന്ന് കരുതി അവർ പിന്നെ ഇങ്ങനെ നോക്കി. പിന്നെ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ ആ ചേച്ചി ബാഗ് കെട്ടി പിടിച്ച് കിടക്കുന്നത് ആ കാഴ്ച കണ്ടോ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. അപ്പൊ പിന്നെ നേരം വിളിച്ചപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ രാവിലെ പറഞ്ഞത്, ഇങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഇങ്ങനെ ചെവി വേദനയായിരുന്നു എന്നൊക്കെ. അപ്പൊ അവർക്ക് ഉള്ളിൽ ചിരി വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അത് ഒക്കെ ഓർത്തപ്പോ. പിന്നെ ട്രെയിനിൽ നല്ല ഉറങ്ങുന്നതിനും ഇപ്പം നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നല്ല ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ. അവരും മൈസൂർക്ക് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരും കുട്ടിയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ എത്തി. പിന്നെ എപ്പോഴോ ഞാൻ പറഞ്ഞില്ലായിരുന്നു, സുഖമില്ലാതെ ഇങ്ങനെ കിടന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞു പിന്നെ നേരം ദേ വെളുത്തു വന്നു ആയിട്ടുള്ള കാഴ്ചകളാണിത്. ഇവിടെ ഇപ്പോൾ അതേ പെട്രോളിയം കമ്പനിയാണ്ട കാണുന്നത്. അപ്പോൾ ആ ട്രെയിനിലെ ടാങ്കുകളിൽ നിറയെ ഇങ്ങനെ പെട്രോളൊക്കെ കൊണ്ടുവരുന്ന ചരക്കുകളൊക്കെ വരുന്നതിൻ്റെയും ഇതൊക്കെ കാണാട്ടോ. ഭയങ്കര നീളത്തിൽ ഇങ്ങനെ ട്രെയിൻ അവിടെ കിടപ്പുണ്ട് ടാങ്കുകൾ നിറച്ച. അത് ഇന്ധനം വേർതിരിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ പേരും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ളതിലൊക്കെ നല്ല, നമ്മളിവിടെ കൊച്ചി ഇരുമ്പനത്ത് നമ്മൾ ആ വഴി പോകുമ്പോൾ കാണാമല്ലോ ഇങ്ങനെ. പക്ഷെ അതിലൊക്കെ ഒരുപാട് വലിയ ടാങ്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കൃഷ്ണരാജപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഓർക്കായിരുന്നു കേട്ടോ, ഇതിനു മുൻപ് ദിലീപിൻ്റെ ഒരു സിനിമയിലുണ്ടല്ലോ ഇങ്ങനെ കുറേ ഫുഡൊക്കെ ആയിട്ട് കയറുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ ഈ ഒരു സ്ഥലങ്ങളും ഇതൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു. ശരിക്കും ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ ഏതൊക്കെയോ സിനിമകളിൽ കണ്ട ഒരു ഇതൊക്കെ ഓർമ്മ വരും കേട്ടോ. ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും ഇങ്ങനെ ആളുകളെല്ലാവരും ഇങ്ങനെ യാത്രയിലാണ് രാവിലെ തന്നെ. പിന്നെ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കുകളും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ രാവിലെ നല്ല ഉണർവാണ് കേട്ടോ. നമ്മൾ കണ്ണൂർ നോക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴും ഇതൊക്കെ ജോലി തിരക്കുമായിട്ട് ആളുകൾ പോകുന്നതും പല വഴിക്ക് പോകുന്നതും ഇതൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ട്രെയിനിൽ ഇനി ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് തിരക്ക് കുറവായിരിക്കും. പക്ഷേ ഇന്ന് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം മൈസൂർ ദസറയൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം യാത്രക്കാരും ഇതൊക്കെ പോകണ്ടാവും. ഞാൻ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടാ ബാക്കി അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ, നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല പോകുന്നത്. പക്ഷേ റൂം ബുക്ക് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയപ്പോഴൊക്കെ പക്ഷേ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ വഴി നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ കാണുന്ന സൗകര്യമൊന്നും ആയിരിക്കില്ല കേട്ടോ നേരിട്ട് ചെല്ലുമ്പോൾ. നമ്മൾ എ സി ഇതൊക്കെ പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിലും പക്ഷെ റൂം അത്ര വൃത്തി ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ ബുക്ക് ചെയ്യാതെ പോകുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെ റൂമോരോ ഹോട്ടലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് 3 സ്റ്റാറോ 4 സ്റ്റാറോ അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാറൊന്നും ഇല്ലാത്ത ഏതാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഇത് നമുക്ക് നേരിട്ട് പോയി നോക്കാം. അപ്പോൾ റൂമൊക്കെ ഞാൻ ഇപ്പോൾ ഒരു റൂം എടുക്കുന്നത് വെച്ചാൽ ഞാനല്ല കേട്ടോ കൂടുതൽ നോക്കുന്നത്, ഈ പിള്ളേരാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന റൂം നോക്കിയിട്ട് കാര്യമുള്ളൂ. മനസ്സിലാവുന്ന പിന്നെ ദോശ വാങ്ങിച്ച് ഇത് ഇഡലി ഇഡലി തുറക്കുമ്പോൾ കാണിച്ചിട്ടാ ഉണ്ണി കൈയെഴുതാൻ പോയൊക്കെയാണ്. കൈയെഴുതി കൊണ്ടുവരുമ്പോൾ സാമ്പാറില്ല, ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. ചമ്മന്തി സാമ്പാറിലെ
ട്രെയിനിൽ നിന്ന് പൊതുവേ ഞങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിലുള്ള അവർ ഇങ്ങനെ സാമ്പാറും ഇതൊക്കെ ഒഴിച്ച് ഇഡ്ഡലി കഴിക്കണ്ടായിരുന്നുണ്ട്. അപ്പം നല്ല രസം തോന്നി, നമുക്ക് കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് നല്ല വൃത്തിയും ഇതൊക്കെ തോന്നി ഒരു ബോക്സിൽ കഴിക്കണുണ്ട്. അപ്പം നമ്മൾ പിന്നെ വന്ന ആളോട് തന്നെ നമ്മൾ ചോദിച്ചു, ഇപ്പോൾ കിട്ടിയതാണിത്, പക്ഷെ അതിൽ സാമ്പാറൊക്കെ ഉണ്ടാവുമെന്ന് കരുതി, പക്ഷെ സാമ്പാറുണ്ടായിരുന്നില്ല, ആ ചട്നി മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഇഡ്ഡലിക്കാകുമ്പോൾ കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ചാലല്ലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പിന്നെ ആർക്കും ഇഷ്ടമായില്ല. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പിന്നെ ആൾ പറഞ്ഞു ഒരെണ്ണം കൂടി വാങ്ങിക്കുന്നു പറഞ്ഞു. പിന്നെ അവരെന്തോ മധുർ വടയെന്ന എന്തോ പറഞ്ഞു ഒരു വടയും കൊണ്ടുവന്നു, രണ്ട് വടയും തന്നു, രണ്ട് വടയും ഒരു മസാലദോശയും ആ ഇഡ്ഡലിയും കൂടി 100 രൂപയാണ് വാങ്ങിച്ചത്. എത്രയൊക്കെയെന്ന് എനിക്കറിയില്ല, സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ ചോദിച്ചില്ല കേട്ടോ. ആ മധുർവട 20 രൂപ എങ്ങനെയെന്ത് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അത് ആളുകളൊക്കെ ഇങ്ങനെ ട്രെയിനിലിരുന്ന് ഇടയ്ക്ക് കൊണ്ടുവരുമ്പോൾ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. അതിലെന്തോ പാലക്ക് സവാള ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരുതരം ഇതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അടണം അടണം, ഇരുന്ന് ബോറടിച്ചത് മൈസൂരു ജംഗ്ഷൻ. നല്ല തിരക്കുണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഇത്രയും തിരക്കൊന്നും അവിടെ അങ്ങനെ കാണാറില്ല. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ റൂമൊക്കെ എടുക്കണം, ബാക്കി ഇനി അവിടെ ചെന്നിട്ട് കാണട്ടാ. വന്ന ട്രെയിൻ ഉണ്ടത്, സ്റ്റേഷന്റെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അതിനോടൊപ്പം തന്നെ പിന്നെ ഒരു പേടിയും തോന്നിയിട്ട്. ഇനി എവിടെ ഇതുപോലൊരു ജനത്തിരക്കിൻ്റെ ഇടയ്ക്ക് ഇനി എങ്ങനെ റൂമൊക്കെ എങ്ങനെ സംഘടിപ്പിക്കും, എവിടെ കിട്ടും എന്നൊക്കെ അങ്ങനെ ഒരു അറേഞ്ച് റൂമൊന്നും അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാതെയാണ് പോയത്. അപ്പോൾ പറയുന്നവർ ഇങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചത് അവിടെ റൂമൊക്കെ നിങ്ങൾ റെഡിയാക്കിയിട്ടാണോ പോകുന്നത്, റൂം കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊരു പേടി തോന്നി. പക്ഷേ എന്നാലും നമ്മൾ പോയി, ബാംഗ്ലൂരൊക്കെ പോയി ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരെ നമുക്കറിയാം റൂം എന്തായാലും കിട്ടാതിരിക്കില്ല, അത്രയും വലിയ പട്ടണത്തിൽ കിട്ടാതിരിക്കില്ല, എവിടെയെങ്കിലും ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ റെൻ്റൊക്കെ ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, എന്നാലും കിട്ടാതിരിക്കില്ല എന്ന് കരുതി ഇങ്ങനെ ധൈര്യമായിട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നല്ല പ്രൊട്ടക്ഷനായിരുന്നു കേട്ടോ അവിടെ. അവിടെ എല്ലായിടത്തും പോലീസൊക്കെ നല്ല കെയർഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ ഇങ്ങനെ റൂമൊക്കെ ഉള്ള ഏരിയ എന്നൊക്കെ എവിടെയാണെന്നൊക്കെ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പോലീസ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നമ്മളുടെ അടുത്ത് എൻജോയ് ചെയ്യൂ, മൈസൂർ എൻജോയ് ചെയ്യൂ, ദസറ ഇതൊക്കെ പങ്കെടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് ഒക്കെ തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്നതാണ്. എല്ലാവരും നല്ല കെയർഫുള്ളായിരുന്നു, എല്ലായിടത്തും നല്ല ചെക്കിങ് കാര്യങ്ങളും ഒക്കെ നല്ല കെയർഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെച്ചുള്ള ഒരു കാഴ്ച എന്ന് വെച്ചാൽ അതേ കണ്ടില്ലേ, ഓട്ടോയിലൊക്കെ വാഴകൾ വെച്ചിങ്ങനെ അലങ്കരിച്ചേക്കണം, എല്ലാ വാഹനത്തിലും അതേ കേട്ടോ. ടൂ വീലർമ വരെ ഇങ്ങനെ വാഴകൾ വെച്ച് അലങ്കരിച്ചേക്കരുത്, ഇവിടെ ഒരു ഡോഗിൻ്റെ കൂട് കേട്ടോ, പാവം അതിന് അവിടെ വെള്ളമൊക്കെ വെച്ച് കൊടുത്താൽ അത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും വാഴകൾ വെച്ച് അലങ്കരിച്ചേക്കുന്നതൊക്കെ, ഞാനൊരു ടോയ് ഒരു കൊച്ചൊരു ടോയ് സൈക്കിൾ ഓടിക്കണമെങ്കിൽ അതുമ്പോൾ ഒരേ വാഴ വെച്ച് അലങ്കരിച്ചേക്കുണ്ടോ. പിന്നെ ടൂ വീലർമ്മ പൂ വെച്ച് അലങ്കരിച്ചേക്കുന്നു, ഭയങ്കര ഭക്തിയാണ്. ചിലപ്പോൾ ഒരു ദസറയുടെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ കേട്ടോ. അപ്പം നമ്മളിതേ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ടെന്ന് അവിടെ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞിരുന്നു കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് അവിടെയൊക്കെ ഹോട്ടൽ കിട്ടുമെന്ന് പറഞ്ഞു, അങ്ങനെ നമ്മളിതേ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് കയറി നോക്കി, പക്ഷേ പിള്ളേർക്കൊന്നും അതൊട്ടും ഇഷ്ടമായില്ല. അങ്ങനെ ദേ ഇവിടെ ഒരു 3-സ്റ്റാർ ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ പിന്നെ പിള്ളേർക്ക് കയറിയപ്പോൾ തന്നെ അത് ഇഷ്ടമായിട്ടോ. അപ്പോൾ റൂമൊക്കെ പോയി ഞങ്ങൾ 4 പേര് റൂം കണ്ടു. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും ഇതൊക്കെയുള്ള നല്ലൊരു റൂമും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ എന്തായാലും ഇന്നലെ രാത്രി നമ്മൾ കയറിയതല്ലേ, ട്രെയിനിൽ കയറിയതല്ലേ, ബാത്റൂമിൽ പോലും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ട്രെയിനിലൊന്നും. അപ്പോൾ അത് ഇവിടെ നിന്ന് റൂം എടുത്തൊക്കെ ഒന്ന് കുളിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി പുറത്തേക്ക് കടക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ ഇവിടെ നിന്ന് നല്ല വ്യൂ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്, അരികിൽ തന്നെയാണ്, സിറ്റിയിലെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ റൂമ്. ഞങ്ങൾക്ക് പറ്റിയ റൂമ് തന്നെ കിട്ടി. ആകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ റൂമിൻ്റെ കാര്യത്തിലായിരുന്നു കേട്ടോ, പറ്റിയ റൂമ് കിട്ടുമോ എങ്ങനെയെന്നൊക്കെ, പിള്ളേരും ഒക്കെ ആയിട്ട് പറ്റിയ റൂമ് കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യം എന്തായാലും നിങ്ങൾക്ക് സമാധാനമായിട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു 3-സ്റ്റാർ ഹോട്ടലായത് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇതേ ഇതാണ്
ഞങ്ങളുടെ റൂം. വന്നപ്പോ തന്നെ റൂം കിട്ടിയ സന്തോഷത്തില് എല്ലാവരും വലിച്ചെറിഞ്ഞ് എല്ലായിടത്തും നിരത്തിയിട്ടോ. അപ്പൊ പിന്നെ വീഡിയോ പിടിക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ എല്ലാം നിരത്തി എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ റൂമിന്റെ വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച. അപ്പൊ പിന്നെ അതേ എല്ലാം കേറിയപ്പോഴേ എല്ലാ അലങ്കോലം ആക്കിയിട്ടൊക്കെ ഉണ്ട്, എല്ലാം നിരത്തിയൊക്കെ. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ, പുറത്തു കിടന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണിക്കട്ടോ. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.